ഇന്നത്തെ വീഡിയോ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിന്ന് അയല മീൻ വെച്ചിട്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 അയല മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കാവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇതിപ്പോൾ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. മീനൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മീൻ മുള്ളിൽ നിന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ മീൻ നന്നായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരിക്കുകയാണ്. മുള്ളിൽ നിന്ന് എല്ലാം മീനും ഇതിൽ ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റിയെടുക്കണം. ചെറിയ മുള്ളുകളുണ്ടെങ്കിൽ തന്നെയും നമ്മളതെടുത്ത് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഒന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഞാനിപ്പോൾ എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വലിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടല്ലേ വേവിച്ചത്. മീനിൽ മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സവാള ചെറിയ പീസുകളായിട്ട് ഒന്ന് കൊത്തിയെടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിൽ നമ്മൾ ഉപ്പിട്ടായിരുന്നു കുക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ട് സവാളയിൽ നോക്കിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഈ ആവശ്യത്തിന് കറിവേപ്പില ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകൾ എല്ലാം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഒരുപാടങ്ങ് വലുതാക്കി ഇട്ട് കൊടുക്കരുത്. ഞാനിപ്പോൾ എല്ലാ മീനുകളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് 1 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. 1 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിക്സ്ചർ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉപ്പും എരിവുമൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബോളാക്കിയെടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇത് ഷേപ്പിൽ ആക്കിയെടുക്കുക. ഷേപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയെല്ലാം ഒന്ന് ആക്കിയെടുക്കട്ടെ. സൈഡ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക, പൊട്ടിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 എണ്ണം എടുത്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ഒന്ന് മോപ്പിച്ചെടുക്കണം. രണ്ട് സൈഡ് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇങ്ങനെ നമ്മുടെ കട്ട്ലറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കി കൂടി ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകത്ത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ വളരെ ടേസ്റ്റുമാണ് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനൊരു ലൈക്ക് തരാനും ആരും മറക്കരുത് കേട്ടോ.